ഹലോ, വെൽക്കം ബാക്ക് ടു ആതിരാസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് പോപ്കോൺ. സോ ഞാൻ അത് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള എൻ്റെ പോപ്കോൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പോപ്കോൺ എല്ലാം. സോ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ചോളമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോളം തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി തന്നെ പോപ്കോൺ വീട്ടിൽ തന്നെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഈ ചോളം സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മണികളാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നന്നായിട്ട് വരിക. സോ ഞാനിവിടെ തിരഞ്ഞെടുത്തേക്കുന്നത് ഇതേപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചോളമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ, അതായത് ഈ ചോളം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനെടുക്കുന്ന പാത്രത്തിൽ ഒട്ടും ഈർപ്പമില്ലാത്ത പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ കഴുകി ഉണക്കിയെടുത്ത് വെച്ച ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ തിരഞ്ഞെടുക്കാം. സോ ഞാനിപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിലെ ഞാൻ എടുത്തിട്ടുള്ളൂ ചോളം. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം മിക്സൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തിരി കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. സോ ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് വീട്ടിൽ സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 5 teaspoons ഓയിലാണ് ചേർക്കുന്നത്. കാരണം ഇതിന് അത്യാവശ്യം ഓയിൽ അത്യാവശ്യം ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വരണമെങ്കിൽ അതിനൊരു ഓയിൽ ആവശ്യമുണ്ട്. ഇതിൽ ഓയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. കൂടിപ്പോയാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. സോ കൂടിപ്പോകാതിരിക്കാനും കുറഞ്ഞു പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ഇത്ര അളവിനാണെങ്കിൽ 5 teaspoons ഓയിൽ തന്നെ മതിയാകും. കുറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ചോളം നമ്മുടെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറഞ്ഞു പോകാൻ നോക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് 1 teaspoon മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലാം ഈ ചോളത്തിലേക്ക് നന്നായി മിക്സ് ആവാൻ, ആ ഓയിലുമായിട്ടൊന്ന് നന്നായി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. പിന്നെ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് കയറി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പോപ്കോണായി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് മര്യാദയ്ക്ക് പിടിക്കില്ല. സോ കുറച്ച് ഉപ്പ് കുറച്ച് ഒന്ന് കൂടുതലിടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കണ്ടോ, ഓയിൽ ഇത്രയെങ്കിലും ഒന്ന് നിൽക്കണം. പിന്നെ മുകളിലായിട്ടൊരു ചെറിയൊരു ഈ ഒരു അളവിലെങ്കിലും ഓയിൽ നമ്മൾ ഉപയോഗിക്കാൻ നോക്കാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല കരിഞ്ഞു പോകണത്. സോ ഓയിൽ നന്നായിട്ടൊന്ന് ചേർക്കാൻ ശ്രദ്ധിക്കാം. ഇത് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് എനിക്ക് ആവശ്യമായിട്ട് തോന്നി. സോ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ടാകും. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണതിന് ഇതിലൊരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു അത്യാവശ്യം ഒരു 2-3 minutes ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഓയിലെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ആവുന്നവരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓയിൽ കൂടുതലായാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. സോ അത്യാവശ്യം ഒരു ഇതിൻ്റെ ഒരു ചെറിയൊരു ചാറ് പോലെ ഇങ്ങനെ ഒരു ഓയിൽ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സോ ഇത് ഞാനൊരു 10 minutes ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 10 minutes ശേഷം എടുത്തിട്ടുണ്ട്. സോ ഞാൻ അതിന് മുമ്പ് ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഇതേപോലെയുള്ള ഒരു പാത്രം എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാവാൻ വെച്ചു. അതായത് ഒരു ചെറിയൊരു ഓവൻ സെറ്റപ്പ് പോലെ ജസ്റ്റ് അത് ആ പാത്രം എടുത്ത് ഒന്ന് മൂടിക്കൊണ്ട് ഒരു 5 minutes അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്മിലായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, ലോ ഫ്ലെയിമിലാണ്. അത് ഞാനിതിപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാനത് തുറക്കുമ്പോൾ കണ്ടോ ചെറുതായി ഒന്നിങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് കറക്റ്റ് പാകം. സോ ഇനിയിപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ച ആ പോപ്കോണിൻ്റെ ആ മിക്സ്ചറെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ നമുക്ക് ഇത്രയും വേണം. ഇനിയിപ്പോൾ ഓയിൽ നമ്മൾ ആദ്യമായിട്ടപ്പോൾ കുറഞ്ഞു പോകുകയാണെങ്കിൽ കുറച്ച് പോയെന്ന് തോന്നുകയാണെങ്കിൽ ഈ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ പോപ്കോണിൻ്റെ മിക്സ്ചറൊന്ന് അതിലേക്ക് ഇട്ടാൽ മതി. ഇതിന് ശേഷം ഞാനിത് അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്.
ഫ്ലെയിം ഞാനൊരു മീഡിയം ഫ്ലെയിമാണ് വെച്ചത്. ഇതാ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം ഒന്നിങ്ങനെ ആ ചോളയെല്ലാം ഒന്നിങ്ങനെ പൊട്ടി വന്ന് തുടങ്ങി. ഇത് സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമാട്ടോ. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ട് നമുക്കിതെല്ലാം നന്നായി വിസിബിൾ ആവുന്നുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്യാം. കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഇടാണ്ട് ചെയ്താൽ മതി. വെയിറ്റ് ഇടാതെ കുക്കറിൽ ഇതേ മെത്തേഡിൽ ചെയ്ത് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇങ്ങനത്തെ ഗ്ലാസ് ലിഡോ അല്ലെങ്കിൽ ഇതേപോലെ ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ലിഡ് ഉണ്ടെങ്കിൽ ആ പാത്രത്തിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലാസ് ലിഡാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ 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 പൊട്ടുന്നത് ഒരു കൗതുകം തന്നെയാണ്. ഒരു നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു നല്ലൊരു ഇതാണ്, നമുക്കിതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു നമുക്കൊരു സന്തോഷമാണുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വൈറ്റ് കളറ് പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു യെല്ലോ കളറായി ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല രസം തന്നെയാണ് ഇതിങ്ങനെ കണ്ടിരിക്കാനായിട്ട്. സോ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു കപ്പോളം എടുത്തിട്ടുള്ളതുള്ളൂ. ഇതിനിങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും. സോ ഫൈനലി നമ്മുടെ പോപ്കോൺ ഇപ്പോൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ്. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ചോള എടുത്തതിന് നമുക്ക് ഇത്ര അധികം പോപ്കോൺ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം. അതേപോലെ പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ കൂടെ വേണം. സോ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം.